ഈസി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഈസ്റ്റ് അപ്പസോടെ ഒന്നുമില്ലാതെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് നല്ല സോഫ്റ്റും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഗ്രീഡിയൻ്റ് ഒന്നും മിസ്സായി പോവാതിരിക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം നല്ല സോഫ്റ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വെള്ളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന്. അപ്പോൾ അത് ആ വെള്ളപ്പത്തിലേക്ക് വേണ്ടിയിട്ടൊരു 2 കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്തെടുത്തതാണിത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. വെള്ളപ്പത്തിലേക്ക് ചോറ് കൂടിപ്പോവരുത്. 2 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് ചോറ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചോറ് കൂടിപ്പോയാലും നമ്മുടെ വെള്ളപ്പത്തിനൊരു ഒട്ടല് വരും. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ഇനിയാണ് നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സ് ചെയ്ത് 1 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം. തേങ്ങ വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല, പക്ഷേ 2 കപ്പ് പച്ചരിയിലേക്ക് 1/4 കപ്പ് തേങ്ങ വെള്ളമെങ്കിലും എടുക്കണം. ഇനി ഇത് മൂടി വെച്ച് 1 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. ശേഷം നമ്മൾ വെള്ളപ്പത്തിന് അരയ്ക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി അരച്ചെടുക്കുക. അരച്ച ബാറ്റർ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പച്ചരി കൂടെ അരച്ചെടുക്കുന്നുണ്ട്. അതിൽ തേങ്ങയും ചോറും തേങ്ങാവെള്ളമൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് വെള്ളമൊഴിച്ച് പച്ചരി മാത്രമാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ മാവ് 1-2 മിനിറ്റോളം നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ മാവ് പൊങ്ങാൻ വേണ്ടി 1-8 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം. 1 പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് അതിൻ്റെ മുകളിലേക്കാണ് ഞാനും മാവ് പൊങ്ങാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ രാത്രി അരച്ച് വെച്ച് രാവിലെയാണ് തുറന്നു നോക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ മാവൊക്കെ പൊങ്ങി നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. വെള്ളപ്പത്തിൻ്റെ മാവിൽ നമ്മൾ തേങ്ങവെള്ളം ചേർത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രത്യേക ഒരു രുചിയുമാണ് വെള്ളപ്പം കഴിക്കാൻ. ഇനി വീണ്ടും നമുക്ക് ഈ മാവ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ അരക്കുന്ന സമയത്ത് ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ദാ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മാവ് കുറച്ചൊരു തിക്കായിട്ടാണുള്ളത്. ഇത്രയും തിക്നെസ് നമുക്ക് വേണ്ട, കുറച്ച് ലൂസായിട്ടാണ് വെള്ളപ്പത്തിൻ്റെ മാവ് വേണ്ടത്. അപ്പോൾ ഇളം ചൂടുള്ള 1/4 കപ്പ് വെള്ളത്തിലേക്ക് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പച്ചവെള്ളമോ അതുപോലെ തന്നെ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ മാവ് ചുട്ടെടുക്കാം. വെള്ളപ്പച്ചട്ടി ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നന്നായി ചൂടായതിന് ശേഷം തീ കുറച്ച് വെച്ച് നമുക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുത്ത് ചുറ്റിച്ചെടുക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ വെള്ളപ്പ് സൈഡൊക്കെ ഇതുപോലെ മുരിഞ്ഞ് സെൻറ്റർ ഭാഗം ഇതുപോലെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇത് കണ്ടില്ലേ, ഈ സ്റ്റെപ്പ്സോടെ ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെള്ളപ്പം ചുട്ടെടുക്കാൻ അറിയുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അറിയാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ഈസി റെസിപ്പിയുമായി കാണാം.